അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് നമുക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെക്കുറിച്ച് സംസാരിക്കാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളിലെ ഒരു സ്വഹാബിയായിരുന്നു. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗം ലഭിക്കണമെന്നാണ് അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യവും അതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതുമൊക്കെ. അപ്പോൾ അതിലേറെ മറ്റെന്ത് സൗഭാഗ്യമാണ് ഒരാൾക്ക് ലഭിക്കേണ്ടത്? സ്വർഗം കിട്ടും എന്നുറപ്പായിട്ട് പോലും അതിൻ്റെ ഒരു തരത്തിലുള്ള പ്രതിഫലനവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ കച്ചവട ചരക്ക് മദീനയിൽ വന്നു. 700 ഒട്ടകം അടങ്ങുന്ന ഒരു സംഘമായിരുന്നു അത്. അപ്പോൾ ശബ്ദ കോലാഹലങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് ഇവിടെ ശബ്ദമൊക്കെ കേൾക്കുന്നത്? അപ്പോൾ ആരോ പറഞ്ഞു, അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ കച്ചവട സൈന്യം മദീനയിൽ എത്തിയ ശബ്ദമാണ് എന്ന്. ഉടനെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇഴഞ്ഞുകൊണ്ടാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത്. ആരോ അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചെവിയിലെത്തിച്ചു. അപ്പോൾ അദ്ദേഹവും ഓർത്തു നോക്കി, തന്നോട് നേരിട്ടും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ചെന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ, തിരുമേനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. ഉണ്ട് എന്ന് മറുപടി നൽകിയപ്പോൾ തന്നെ ആ കച്ചവട സാധനങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നിട്ട് പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഇഴഞ്ഞുകൊണ്ടല്ല നിവർന്ന് നടന്ന് ഊർജസ്വലനായിക്കൊണ്ട് തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സ്വർഗത്തിലേക്കൊന്ന് എത്തിപ്പെട്ടാൽ മതി എന്നാണ് ആഗ്രഹിക്കാറുള്ളത്. പക്ഷേ ഈ സ്വഹാബിയുടെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കൂ, തൻ്റെ കയ്യിലുള്ള സകലതും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു കൊണ്ട് സ്വർഗത്തിലേക്ക് ഇഴഞ്ഞുകൊണ്ട് കയറിയാൽ പോരാ, നീണ്ട് നിവർന്നുകൊണ്ട് തന്നെ കടക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഇതിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട അനേകം പാഠങ്ങളുണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. പലപ്പോഴും നമ്മൾ ഈ ഒരു ദുനിയാവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇഹലോകത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെലവാക്കുമ്പോഴും നമ്മൾ ജീവിക്കുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് തടസ്സമാകുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ജീവിക്കുന്നത് തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തിയും അതോടൊപ്പം തന്നെ അവൻ പ്രതിഫലമായി നൽകുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സ്വർഗം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.